ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്ലാസിക്കൽ ഡെവലപ്ഡ് എക്സ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതൊരു എഗ് പ്ലേറ്റിൻ്റെ ഡിഷാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് ഈ വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 100 ബോയിൽഡ് എഗ്സ് എടുത്തിട്ടുണ്ട്. ഇത് 50 വറക്കണമെന്നാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു പോർഷനിൽ 2 എണ്ണം വരുന്നത്. നമുക്ക് ഈ കാണുന്ന പോലെ എല്ലാ എഗ്സും ഇതുപോലെ 2 ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്ത് എഗ് യോക്കും എല്ലാം നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എഗ് വൈറ്റ് എല്ലാം ഇതുപോലെ ഒരു ട്രെയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ എഗ് വൈറ്റും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എഗ് യോക്കെല്ലാം ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് മയണൈസ്, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് പൗഡർ. മസ്റ്റാർഡ് പൗഡർ നമ്മുടെ കടുകിൻ്റെ പൊടിയാണ്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ഈ പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പൈപ്പ് ബാഗിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ അറേഞ്ച് ചെയ്ത് വെച്ചാണ് എഗ് വൈറ്റിൻ്റെ അകത്തേക്ക് ഇതുപോലെ നമുക്കത് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പൈപ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, അത് കുഴപ്പമില്ല. അതുപോലെ പതുക്കെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ ഇവിടെ ഫുള്ള് പൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ മുഴുവൻ നമുക്കതുപോലെ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കണം. ഒത്തിരി ഇടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗാർണിഷിനുള്ള രീതിയിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റ് സെർവ് ചെയ്യുമ്പം 2 മുട്ട വെച്ചാകുമ്പം 4 പീസാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി അതുപോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിക് ഡെലിവറി എക്സ് ഉണ്ടാക്കണം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഇതിൻ്റെ ഒപ്പം ബ്രെഡ് സലാഡൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എഗ് തന്നെയായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഫോട്ടോ കാണിക്കുന്നത് നമുക്ക് ബ്രെഡും സലാഡും ഈ ഈ രീതിയിലൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.